ഹായ് ആർണി, അപ്പോൾ നമ്മൾ എൻ്റെ അമ്മയുടെ ചപ്പാത്തിയും നല്ല തക്കാളി റോസ്റ്റുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോയി ചെടികളൊക്കെ നടാം. ഞാൻ എൻ്റെ പരിസരമൊക്കെ കാണിക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും മഴയൊക്കെ വന്ന് കിടക്കില്ല, അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമായിരിക്കും. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ എൻ്റെ അമ്മയുടെ ചപ്പാത്തി അത്ര വലിയ കട്ടിയൊന്നും ഇല്ലെങ്കിലും ശരി, അല്ല അത്ര വലിയ സോഫ്റ്റ് ഒന്നും അല്ലെങ്കിലും തക്കാളി റോസ്റ്റ് മോനെ വേറെ ലെവല്. ഇന്ന് രാവിലെ ഇതേ കുറച്ച് അതിമനോഹരമായ കാഴ്ചകൾ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ എടുക്കുക രാവിലെ. അമ്മയും അമ്മയുടെ വളർത്തു മക്കളും കൂടെ എന്നെ എടുക്കുക. ഇപ്പോൾ ഒറിജിനൽ ഇവിടെ ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് തന്നെ പരിപാടി. ആ ചെറുക്ക, ആളെ കൂട്ടിത്തേവാങ്കേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ആ ഇന്നമ്മ ചെടി നടാൻ പോവാ, വരുന്നോ? നമുക്ക് കുറച്ച് ചെടി നടാൻ പോ. മഴയൊക്കെ പെയ്ത് നോക്ക്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നമ്മുടെ പൂവ്, ചമ്മന്തിപ്പൂ മുഴുവൻ മഴ പെയ്തുകൊണ്ട് വെള്ളം കെട്ടിതേ, വെള്ളമായിട്ട് നിൽക്കുകയാണ്. ഞെക്കി ദ്രോഹിക്കാൻ താല്പര്യമില്ല ഗൈസ്. ഇതേണ്ട നിൽക്കുന്ന വേറൊരാൾ പറിക്കാറായിട്ടില്ല. ഇത് ഞാൻ ചുമ്മായിട്ട് ഒരു തൈ വളർന്നാണ് ഇതിൻ്റെ പൂവൊക്കെ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ കറ്റാറ് വ. ഹായ് യാമി, നമ്മളിവിടെ നടാനായിട്ട് കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. നമ്മളിത് അച്ഛമ്മയുടെ അടുത്ത് പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ചെടികളാണ് ഇത്. ഒന്ന് വെള്ള അരളിയും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറിൽ അരളിയുമാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞയല്ല, പിങ്ക് ചെമ്പരത്തി. ഇത് നമ്മുടെ മുസാണ്ട ചെടിയാണ്, വാടിപ്പോയി, ഇന്നലെ വൈകുന്നേരം നമ്മൾ കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഇത് മുസാണ്ട ക്രീം. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചെടിയാണ്. ഇത് അച്ഛമ്മയുടെ അടുത്ത് നല്ല, നമ്മൾ തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ വീട്ടിൽ, പള്ളിയിലച്ഛൻ്റെ വീടുണ്ട്, മാണിയച്ഛൻ്റെ വീട്, പള്ളിയിലച്ഛൻ്റെ വീട്ടിൽ നിന്ന് അവർ കാണാതെ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ കട്ട് പറിച്ചതാണ്. ഈ പൂവുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ, സൂപ്പറല്ലേ. പിന്നെ ഇതിനകത്ത് ഇതായി വെള്ളപ്പൂവുണ്ടാകുന്ന ചെടിയുണ്ട്, പിന്നെ ബൊഗേൻ ജില്ലയുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമുക്കിവിടെ നട്ട് വെക്കാം. ഓക്കെ, വളമി കിളിപ്പിച്ചിട്ട് നമ്മൾ വീട് മാറുമ്പോൾ, നമ്മുടെ സ്വന്തം വീടുണ്ടല്ലോ അങ്ങോട്ട് മാറുമ്പോൾ അവിടെ കൊണ്ട് കിളിപ്പിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇവിടോട്ടാണ് ചെടിയെല്ലാം നട്ട് വെക്കാൻ പോകുന്നത്. ഞാൻ ദേ ഇവിടെ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പം കാണിക്കാവേ. ഇവിടെ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരളി നടാം. നല്ല വെള്ള അരളിയാണ്. ഇവിടെ ചിലരിന്ന് കളിക്കുന്നുണ്ട്, ഇത് കണ്ടോ. ഇന്നലെ പച്ചമീൻ തിന്ന പട്ടി. ഞങ്ങൾ പച്ചമീൻ കൊടുക്കില്ല, ഞങ്ങൾ വിസ്കസും ഉണക്കമീനോ അതല്ലെങ്കിൽ വറുത്ത മീനോ വേവിച്ച മീനൊക്കെ കൊടുക്കത്തുള്ളൂ. ഇത് കണ്ടോ, അയിലുവക്കത്തെ വീട്ടിൽ നിന്ന് പച്ചമീൻ്റെ തലേന്ന് അമോണിയ അടിച്ച് കിടക്കുന്ന പട്ടിത്തിണ്ടി. ആവേ ആവേ, നിന്നെ കൊണ്ട് ആശുപത്രി നടക്കല്ലേ എൻ്റെ പരിപാടി. എവിടെയൊക്കെ പോയെന്നറിയാം ഞങ്ങൾ ഈയിടെ? കാഞ്ഞിരപ്പള്ളി ആശുപത്രി പോയി, എരുമേലി ആശുപത്രി പോയി, മുണ്ടക്കയം പോയി, മിക്കവാറും ഞങ്ങൾ മുക്കൂട്ടുനിറക്കി പോയ യോഗം കിട്ടിയാൽ. അപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർ എരുമേലി വന്നപ്പോൾ ഞങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കി. എന്നച്ചാ തോട്ടിയാണോ ഇവിടെ ഉണ്ടച്ചാ? ഞങ്ങൾ ഇന്നലെ അച്ഛയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു, അച്ഛൻ്റെ അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കാനേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് കൊണ്ട് കൊടുത്തു. ഓണത്തിന് അച്ഛൻ്റെ പെങ്ങൾ മരിച്ചോണ്ടേ ഓണമില്ലായിരുന്നു ഇപ്രാവശ്യം, അതുകൊണ്ട് ഓണം കഴിഞ്ഞു പോയത്. സ്ത്രീകുടി ജോലിക്ക് പോയാ? ഞാനേ അവിടുന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നായിരുന്നേ, അതിവിടെ നടുവാണെങ്കിലേ. ആ അത് ഓണറെല്ലാം തെളിച്ചതാ. ആരോഗ്യം വേണ്ടി ചെത്തിയും അങ്ങനെ തന്നെ, ഇത് വേറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കുണ്ടല്ലോ കൊണ്ടുപോകാൻ സൗകര്യം, ഇതുപോലെ പാത്രങ്ങളല്ലേ. അയ്യോ എന്തിനാണ് ഞാൻ പിടിച്ചത്, ഒച്ചിനെ വല്ലതാണോ? പണ്ടാരം അല്ലല്ലല്ല, ദൈവം കാത്ത്, ഒച്ചല്ല. ഇത് പറിച്ചിട്ട് കണ്ടോ, ഇത് പറിച്ച് കളഞ്ഞിട്ട് എനിക്കിതിനകത്ത് നടാം, മണി പ്ലാന്റ് നട്ടതാ. പിന്നെ കുറേ പഴയ പാത്രവും പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയും ഇതുപോലെ ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യമുണ്ട്. ഇവിടുന്ന് മാറുമ്പോൾ കുറേ ആയി കേട്ടോ, ഇതിൻ്റെ ഒന്നും പുറകെ ഞാൻ വരാറേ ഇല്ലായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുഴിച്ച് വെക്കാം. കുറേ കളയൊക്കെ ഇതിനകത്ത് വളർന്നിട്ടുണ്ടായിരുന്നു.
ഈ ചട്ടിക്കകത്ത് നമ്മളൊരു വെള്ളപ്പൂണ്ടാകുന്ന ചെടിയാണ് കുഴിച്ച് വെക്കുന്നത്. ഈ കോരി മണ്ണ് നിറയ്ക്കുന്ന ഈ സാധനം കണ്ട, ഇതാണ് നമ്മുടെ റബ്ബർ ചിരട്ട. അറിയാവോ നമ്മുടെ റബ്ബർ പാല് പിടിക്കാനായിട്ട് മരത്തെ കെട്ടി വെക്കുന്നത്. കോട്ടയം അല്ലേ പിള്ളേ, റബ്ബറില്ലാത്തൊരു സ്ഥലം പോലും ഇല്ല. പ്രത്യേകിച്ച് മുണ്ടക്കെ മൊത്തം റബ്ബറാണ്. കണ്ടോ, അതാണ് റബ്ബർ ചിരട്ട. ഞങ്ങളിത് കുളിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ചെടി നടാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങളും ഇതുപോലത്തതിനുണ്ട്. ഇതുണ്ട് എൻ്റെ ഇടയ്ക്കിടെ കയറി വരുന്ന കുറച്ച് സാധനങ്ങൾ. പോ കിക്കി, തരാവ്. ഒരാൾ തുണി ഉണക്കുന്നു. ഒരു പാവം മണ്ണിരക്കുട്ടൻ. മണ്ണിരക്കുട്ടനെ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം. കണ്ടോ പാവം മണ്ണിരക്കുട്ടനെ, മണ്ണെടുത്തിട്ട് ഇവൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് കിടന്നാ മണ്ണിരക്കുട്ടൻ. നന്ദിയുള്ള കറിവേപ്പാണ് ഗൈസ്. കണ്ടു, ഞാൻ 50 രൂപയോ 100 രൂപയോ കൊടുത്ത് വളർത്തിയ കറിവേപ്പാണ്. ഇത്ര നന്ദി സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും കാണുകയല്ല. കിലോയ്ക്ക് 50 രൂപ വിലയുള്ള ചാണകപ്പൊടി പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് ഈ പണ്ടാറക്കാലിന്. നമുക്ക് വേറൊക്കെ ഉണ്ട് എന്നാൽ നിപ്പ് കണ്ടാൽ ഉറച്ച് നിൽക്കുക. ഒരേ പോലും ഇല്ലല്ലേ. ഇപ്പാടുന്നതാണ് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. കുഞ്ഞു ബക്കറ്റ് നമ്മൾ കയ്യിലെടുക്കാൻ സൗകര്യമുണ്ട്. നട്ട പിശാശുക്കൾക്ക് വെള്ളം ഒഴിക്കുകയാണ് അടുത്ത കർമ്മം. അപ്പോൾ എപ്പോഴും വൈകുന്നേരം ഇപ്പം മഴ പെയ്യും, ഭയങ്കര മഴയുള്ളതുകൊണ്ട് ഇച്ചിരി ഒഴിച്ചതിൻ്റെ ഇതായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നട്ട മുസാൻ്റെയാണ്, അവനും ഒഴിക്കുന്നത്. ഇന്നലെയൊക്കെ മഴ പെയ്ത് കിടക്കുന്ന ഇതിനെ ഒഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെട്ടിയ കൊക്കോയാണ് ഇത് കേട്ടോ. അത് വെട്ടിയതിൻ്റെ ബാക്കി ഇതാ, കുറച്ച് കൊക്കോ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ കായ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ആ ഉറുമ്പ് പിടിക്കുന്നു, അപ്പോൾ ഇതിനകത്തൊക്കെ കായ ഉണ്ടാവണം. ഇതാ കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊക്കോ ഒക്കെ? നമുക്കിന്ന് പൊട്ടിച്ച് നോക്കിയാലോ. പോവാം, വാ പൊട്ടിക്കാം. അതിനിടയ്ക്ക് ഇതേ മുല്ലപ്പൂ ഉണ്ടോ, നല്ലൊരു അടിപൊളി മുല്ല. പിന്നെ ഇതേ ഇവിടെ ഒരു വലിയ ചെമ്പരത്തിൻ ചെത്തി ഉണ്ടാകുന്നത്, അതൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്കിന്ന് കൊക്കോ ഒക്കെ പൊട്ടിച്ച് നോക്കാം. ഇതാണ് കൊക്കോക്ക. നമ്മളിത് പൊട്ടിക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം. ഞങ്ങളൊക്കെ കല്ലിലിടിച്ചാണ് പൊട്ടിക്കുന്നത്. ആ നല്ല മധുരമുണ്ട്. കുറച്ച് തുണി മുക്കി വെച്ചിട്ടുണ്ട്. ആ തുണി നമ്മൾ കഴുകണം. ഷാമ്പു മുക്കി വെച്ചതാ, അതുകൊണ്ട് ഒത്തിരി തേച്ച് പതപ്പിക്കാറൊന്നുമില്ല. അരമണിക്കൂറായി ഷാമ്പുവെ മുക്കി വെച്ചിട്ട്. ഇനി അടിച്ചെടുത്താൽ മതി. കാര്യം പുറത്ത് പോകുമ്പോൾ ഇടുന്ന എൻ്റെ കുറേ കുർത്തീസും ടോപ്പും ഒക്കെ അങ്ങനെ നമ്മൾ എന്താ പറയുക, തുണിയൊക്കെ അലക്കിയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഞാൻ ഇനി നമുക്ക് വേറൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ പോകണം. അതിനെൻ്റെ ആരോഗ്യരഹസ്യമായിട്ടുള്ള ഈ എണ്ണ, ഞായറാഴ്ച മാത്രമേ ഞാൻ എണ്ണ വെക്കാറുള്ളൂ. ദേ ഈ കാണുന്ന പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഹെയർ ഓയിൽ. ഈ ഒരു പ്രൊമോഷൻ ഒന്നും കേട്ടോ, ഞാൻ തേക്കുന്ന എനിക്ക് റിസൾട്ട് തരുന്ന സാധനമാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മാത്രമാണ് ഞാൻ തേക്കാറുള്ളൂ, വേറെ ഒരെണ്ണയും ഞാൻ തേക്കാറില്ല. അതും എനിക്ക് നേർക്കെട്ടുള്ളതുകൊണ്ടേ വളരെ കുറച്ച് മാത്രം ഞാൻ തലയിലൊക്കെ ഒന്ന് പിടിപ്പിക്കാറുള്ളൂ. ഒരുപാട് ഓയിലൊന്നും ഞാൻ അങ്ങനെ തേക്കാറില്ല. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ തേക്കുമ്പോൾ ഞാൻ പിന്നെ മറ്റേ ഇതിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ ഒരു ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീപ്പേ കൂടെ ഒഴിച്ചു കൊടുക്കും. കണ്ടോ ഇങ്ങനെ, എന്നിട്ട് ഇത് വെച്ചിട്ട് പുറകു ഭാഗമൊക്കെ ഇങ്ങനെ ചീകിക്കൊടുക്കും. അപ്പം മുടിയുടെ എല്ലാ ഇടയിലോട്ട് ഇങ്ങനെ എണ്ണ ഇറങ്ങിക്കോളും. ഞാനിങ്ങനെ ഒത്തിരി ഹെയറൊന്നും ശ്രദ്ധിക്കത്തില്ല കേട്ടോ. എൻ്റെ അനിയത്തി ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്യും, അവൾക്ക് ഭയങ്കര ഹെയർ പ്രോബ്ലംസാണ്. എൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ്. ഇനി ഇത് നമുക്ക് കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി കുളിക്കുന്നതല്ലേ നല്ലത്. എണ്ണ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ആർമി ഞാൻ കുളിച്ചിട്ട് ഓടി വരാം. ഓക്കെ, അപ്പോൾ ആർമി ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. നല്ല തണുപ്പ് തോന്നുന്നുണ്ട്.
ഇപ്പോൾ ഈവനിങ് ആണ്, നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ, സാരാങ്കയോ.